നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കളത്തിൽ ഇറങ്ങിയതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകൾ വീണ ജോർജിന്റെയും നെട്ടോട്ടത്തിന് തുടക്കമായത്. യു ഡി എഫ് നേതാക്കൾ വീണയ്ക്കെതിരെ മൈതാന പ്രസംഗം നടത്തുക മാത്രം ചെയ്യുമ്പോൾ നിയമ പോരാട്ടം തുടങ്ങിയത് ഷോണാണ്. അത് വെറുതെയല്ല, പി സി ജോർജ് ഇടതു മുന്നണിയിലായിരുന്ന കാലം മുതൽ പിണറായി വിജയൻ അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. 2001 മുതൽ 2006 വരെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം എല്ലാ പോരാട്ടങ്ങൾക്കും മുന്നിൽ നിന്നത് പി സി ജോർജ് എം എൽ എ ആയിരുന്നു. അതാണ് പിണറായിയെ വെറുപ്പിച്ച ആദ്യത്തെ സംഗതി. വി എസ് മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോഴും ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ജോർജിനെ മന്ത്രിയാക്കാനും പിണറായി സമ്മതിച്ചില്ല. പി ജെ ജോസഫ് പീഡനക്കേസിൽ രാജിവെച്ചപ്പോഴും പി സിയെ മന്ത്രിയാക്കാൻ വി എസും കോടിയേരി നോക്കിയെങ്കിലും പിണറായി ഇടഞ്ഞു. അങ്ങനെയാണ് ടി യു കുരുവിള മന്ത്രിയായത്. അതിനുശേഷം കുരുവിളയ്ക്കെതിരെ പി സി ജോർജ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ രേഖകൾ സഹിതം അഴിമതി ഉന്നയിക്കുകയും കുരുവിളയുടെ കസേര തെറിക്കുകയും ചെയ്തു. അതോടെ പിണറായി കലിപ്പിലായി. കുരുവിളയ്ക്ക് പകരം മോൻസ് ജോസഫിനെ മന്ത്രിയാക്കുകയും പി സി ജോർജിനെ ഇടതു മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അഴിമതിക്കാരനൊപ്പം അഴിമതി പുറത്തുകൊണ്ടുവന്ന ആളെയും പുറത്താക്കിയ ഏക മുന്നണി എന്ന ക്രെഡിറ്റും എൽ ഡി എഫ് അങ്ങനെ അടിച്ചെടുത്തു. അതിനുശേഷം ഒറ്റയ്ക്ക് നിന്ന പി സി പിന്നീട് കെ എം മാണിക്കൊപ്പം യു ഡി എഫിലേക്ക് പോയി. കൂടെ ജോസഫും ചെന്നു. മാണിയുമായി ഗുസ്തി പിടിച്ച് പി സി അവിടെ നിന്നും ചാടി. 2016 ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രന് ശ്രമിച്ചെങ്കിലും പിണറായി കീറാമുട്ടിയായി. പി സി പൂഞ്ഞാറിലെ പുലിയാണ്. കൂടെ കൂട്ടിയാൽ സി പി ഐക്ക് തൊട്ടടുത്തുള്ള കാഞ്ഞിരപ്പള്ളിയും കടുത്തുരുത്തിയും നിഷ്പ്രയാസം വിജയിക്കാനാകുമെന്നാണ് കാനവും കോടിയേരിയും കണക്കുകൂട്ടിയത്. ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ പി സി ഒറ്റയ്ക്ക് മത്സരിച്ചു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായി പിണറായി 3 തവണ പൂഞ്ഞാറിലെത്തി. പക്ഷേ പണിയെടുത്തത് പാഴായി. ഇടതിനെയും വലതിനെയും വെട്ടി പി സി വിജയിച്ചു കയറി. 2021 പി സി പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ പരാജയപ്പെട്ടു. എന്നിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. പുത്തരിക്കണ്ടത്ത് നടന്ന ഹിന്ദുമഹാസമ്മേളനത്തിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ പാതിരാത്രി പോലീസ് വീട് വളഞ്ഞ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരുന്നു. താമസിയാതെ സോളാർ കേസിലെ പ്രതി നൽകിയ കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ പി സി അറസ്റ്റ് ചെയ്തെങ്കിലും വൈകാതെ ജാമ്യം കിട്ടി. അങ്ങനെ പിണറായിയുടെ പി സി പകയെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ അപ്പനെ വേട്ടയാടിയതിന് പകരം ചോദിക്കാനാണ് ഷോൺ ജോർജ് കോടതി കയറിയിറങ്ങുന്നത്. മാത്രമല്ല, ഇരുവരും ഇന്ന് ബി ജെ പി നേതാക്കളാണ്. അതുകൊണ്ട് അവരുടെ നിയമ പോരാട്ടത്തിനൊപ്പം പാർട്ടി നിൽക്കും. ഇത് മനസ്സിലായ പിണറായി അന്തം വിട്ട അവസ്ഥയിലാണ്. സി പി എം വീണയുടെ കേസിൽ നിന്ന് പതുക്കെ പിന്നാക്കം പോയി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. 2020 മുതൽ വീണ വിജയന്റെ സ്റ്റാർട്ടപ്പ് കമ്പനിക്കെതിരെ ആർ ഒ സി അന്വേഷണം ആരംഭിച്ചതാണ്. അല്ലാതെ ബാലൻ വക്കീലും ഇ പി ചിറ്റപ്പനും പറയുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. എന്നാൽ അന്വേഷണത്തിന് വലിയ കാലതാമസം വന്നു. ഇതിന്റെ കാരണം ഇപ്പോഴും ദുരൂഹമാണ്. സി പി എം ബി ജെ പി അന്തർധാരയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നെങ്കിലും അത് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമല്ല. ചില ചാരിറ്റബിൾ സംഘടനയുടെ പണം വീണയുടെ കമ്പനി സ്വീകരിച്ചതായി എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു ചില സ്ഥാപനങ്ങൾ. ഇതെല്ലാം എന്തിനായിരുന്നെന്ന് വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ അറിയാനാകൂ. പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ് വീണയുടെ കമ്പനി വലിയ ലാഭത്തിലേക്ക് കുതിച്ചത്. അതുതന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. കെ എസ് ഐ ഡി സിയും സി എം ആറിലും തമ്മിലുള്ള ഇടപാടുകൾ, വീണയുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് അടക്കമുള്ള രേഖകൾ എന്നിവ ഷോണിന്റെ പക്കലുണ്ടെന്ന് പിണറായിക്കും വീണയ്ക്കും അറിയാം. ഷോണിന്റെ ഓരോ നീക്കത്തെയും ഭയത്തോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. അതിനിടെയാണ് കാനഡയിലുള്ള ഒരു കമ്പനിയിലെ വീണയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഷോൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെ ആ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്നടക്കം വീണയുടെ പേര് അപ്രത്യക്ഷമായിരുന്നു. പിന്നാലെ തനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയെന്ന് ആരോപിച്ച് വീണ പോലീസിൽ പരാതി നൽകി. ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ഉന്നതതല നിർദ്ദേശം. എന്നാൽ കോടതിയിൽ നിന്ന് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അതിന് തുനിഞ്ഞില്ല. നവകേരള സദസ്സിനിടെ മുഖ്യന്റെ ബസിന് നേരെ ഷൂ എറിഞ്ഞവർക്കെതിരെ നരഹത്യാകുറ്റം ചുമത്തിയ പോലീസിനെ ഹൈക്കോടതി എടുത്തു കുടഞ്ഞിരുന്നു. ആ നാണക്കേട് കൂടി മനസ്സിലാക്കിയാണ് പോലീസിന്റെ നീക്കം. അതോടെ ഷോണിനെ അകത്താക്കി മൊബൈലും ലാപ്ടോപ്പും പിടിച്ചെടുക്കാനും അതിൽ തനിക്കെതിരെ എന്തൊക്കെ രേഖകളുണ്ടെന്ന് അറിയാനുള്ള വീണയുടെ തന്ത്രം പൊളിഞ്ഞു പാളീസായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.